കച്ചവടവും കലയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഐ വി ശശി. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഭൂരിഭാഗവും എല്ലാ ചിത്രങ്ങളും കച്ചവട ചേരുവകൾ നിറഞ്ഞ ചിത്രമാണ്. അതിൽ കലയുടെ അംശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഐ വി ശശിയെ നമ്മളിപ്പോഴും ബഹുമാനിക്കുന്നത്. ദേവാസുരം പോലെയുള്ള ചിത്രങ്ങളൊക്കെ കലാപരമായും കച്ചവടപരമായും ഉയർന്ന തലത്തിൽ പോകുന്ന ചിത്രങ്ങളാണ്. ഐ വി ശശി മലയാളത്തിൽ സിഗ്നേച്ചർ ഇട്ടത് ഉത്സവം എന്ന ആദ്യ ചിത്രത്തിലൂടെയാണ്. ഉത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. അക്കാലത്ത് സ്ഥിരം വില്ലനായ ഉമ്മർ നായകനായ ചിത്രമായിരുന്നു ഉത്സവം. നായികയായി റാണിചന്ദ്രി, മാത്രമല്ല സോമൻ തുടങ്ങി ഒരുപാട് നടന്മാർ, അക്കാലത്തെ ഒരുപാട് നടന്മാർ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. സോമന്റെയൊക്കെ വില്ലൻ വേഷം, സോമൻ ആ ചിത്രത്തിൽ വില്ലൻ വേഷമാണ് ചെയ്തത്. ഉമ്മറിനെ നായകനായി ആൾക്കാർ അംഗീകരിക്കും എന്നത് ഐ വി ശശി തെളിയിച്ചു കൊടുത്തു. നല്ല വേഷങ്ങൾ ലഭിച്ചാൽ ഉമ്മർ തകർക്കുമെന്നും ഐ വി ശശി ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു. പ്രേംനസീർ അടക്കമുള്ള സൂപ്പർ താരങ്ങളെ അവഗണിച്ചുകൊണ്ട് ഉമ്മറിനെ ഇട്ടപ്പോൾ അതിൽ കച്ചവട ചേരുവകൾ ചേരണമെന്ന് ഐ വി ശശിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉത്സവം പോലെയുള്ള ഒരു ക്ലാസിക് ചിത്രം വിജയിക്കില്ല, അതിന്റെ തീം ക്ലാസിക്കാണ്. പക്ഷെ അതിൽ കച്ചവട ചേരുവകൾ ചേർക്കണം എന്നായിരുന്നു ഐ വി ശശിയുടെ നിർദ്ദേശം. അതനുസരിച്ച് ഉമ്മറിന്റെ നായികയായി അതിൽ അഭിനയിച്ചത് റാണിചന്ദ്രയാണ്. റാണിചന്ദ്ര ഈ ചിത്രത്തിൽ അതീവ ഗ്ലാമറസായി അഭിനയിച്ചു. ഉമ്മറും റാണിചന്ദ്രയും തമ്മിലുള്ള ഒരു രംഗത്തിൽ നഗ്നമാരടങ്ങൾ കാട്ടി തന്നെ റാണിചന്ദ്ര അഭിനയിച്ചു. റാണിചന്ദ്രയുടെ നഗ്നമാരടങ്ങൾ ഉത്സവത്തിന്റെ വിജയത്തിന് വലിയൊരു ഘടകമായി മാറി. ഐ വി ശശി റാണിചന്ദ്രയോട് ഈ ചിത്രത്തിലെ ഗ്ലാമർ രംഗത്തെ പറ്റി പറഞ്ഞിരുന്നു, ഗ്ലാമർ രംഗങ്ങളെ പറ്റി പറഞ്ഞിരുന്നു, സെക്സ് രംഗങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. റാണിചന്ദ്ര അത് അതേപടി അനുവർത്തിച്ചു. റാണിചന്ദ്രയുടെ അർദ്ധനഗ്ന മേനിയും ഉമ്മറിന്റെ കാമാസക്തിയും ഒക്കെ നിറഞ്ഞ ഒരു സീൻ ഉത്സവത്തിന്റെ ഹൈലൈറ്റാണ്. ഉത്സവം പിന്നീട് പല പ്രാവശ്യം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ആദ്യ പ്രദർശനത്തിന് തന്നെ ആദ്യമായി റിലീസ് ചെയ്തപ്പോൾ ഉത്സവം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി. ആദ്യ ഇനീഷ്യൽ കളക്ഷൻ കുറവായിരുന്നെങ്കിലും പിന്നീട് ഇടിച്ചു കയറി ഉത്സവം കാണാൻ കാണികൾ. ഉമ്മറിനെ നായകനായി അംഗീകരിച്ചു കാണികൾ. ഉമ്മറിൽ ഒരു നായകന്റെ താത്വികതയുണ്ടെന്നും നായകന്റെ പ്രമാണിത്വമുണ്ടെന്നും പ്രേക്ഷകരെ കൊണ്ട് അംഗീകരിപ്പിച്ച ചിത്രമാണ് ഉത്സവം. റാണിചന്ദ്രയെ മാതക റാണിയാക്കി മാറ്റിയ ചിത്രമാണ് ഉത്സവം. കാലങ്ങൾ കഴിയും തോറും ഉത്സവത്തിന്റെ മാറ്റ് കുറഞ്ഞില്ല. ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്താണ് ഈ ചിത്രങ്ങളൊക്കെ യൂട്യൂബിൽ ലഭ്യമായത്. അതിനു മുമ്പ് ഈ ചിത്രങ്ങൾ ഏകദേശം 90s ഈ ചിത്രങ്ങൾ ഉച്ചപ്പടമായി തിയേറ്ററുകളിൽ വരുമായിരുന്നു. നൂൺ ഷോ അതാണ് ഉച്ചപ്പടത്തിന്റെ പ്രത്യേകത. ഉത്സവം പല പ്രാവശ്യം വന്നിട്ടുണ്ട് നൂൺ ഷോയായി. അപ്പോഴൊക്കെ പണം വാരി കൂട്ടിയിട്ടുണ്ട്. എക്കാലവും ഹിറ്റായ ഒരു ചിത്രമാണ് ഉത്സവം. ഈ വർഷങ്ങൾക്ക് ശേഷം ഉച്ചപ്പടമായി പ്രദർശിപ്പിച്ചപ്പോൾ അതിൽ ഈ രംഗം കാണാൻ വേണ്ടി മാത്രം, ഉമ്മറും റാണിചന്ദ്രയും തമ്മിലുള്ള ഇഴുകിച്ചേർന്ന രംഗം കാണാൻ വേണ്ടി മാത്രം പ്രേക്ഷകർ ഇടിച്ചു കയറി. ആ രംഗം കഴിഞ്ഞപ്പോൾ അവർ പോവുകയും ചെയ്തു. പിന്നീട് കാലം മാറി ഇപ്പോൾ ഉത്സവം യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ചിത്രം കണ്ടു നോക്കുമ്പോൾ അതിൽ ഒരു ക്ലാസിക് സംവിധായകന്റെ കയ്യൊപ്പ് കാണാം. അതിലുപരി കച്ചവടം എങ്ങനെ നടത്തണം എന്ന സംവിധായകന്റെ വിചിന്തനവും കാണാം.